നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ജോലി വാഗ്ദാനം ചെയ്ത് യുവതിക്ക് ഫോണിൽ അശ്ലീല സന്ദേശം അയച്ച CPM ലോക്കൽ സെക്രട്ടറിക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. സൗഹൃദം സ്ഥാപിച്ച ശേഷം അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന യുവതിയുടെ പരാതിയിൽ തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ചവറ ഏരിയ കമ്മിറ്റി അംഗവുമായ എസ് അനിലിനെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത്. ഇടുക്കി സ്വദേശിനിയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ പരാതി നൽകിയത്. സമൂഹ മാധ്യമം വഴിയാണ് അനിൽ യുവതിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് ജോലി വാഗ്ദാനം ചെയ്ത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിൽ പരാതിപ്പെടുന്നതിൽ നിന്ന് യുവതിയെ പിന്തിരിപ്പിച്ച പാർട്ടി നേരിട്ട് അന്വേഷണം നടത്തുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. CPM തേവലക്കര സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് അനിൽ യുവതിയെ ലോഡ്ജിലേക്ക് ക്ഷണിച്ചത് KSFE ൽ ജോലി ശരിയാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ധനമന്ത്രി KN ബാലഗോപാലുമായി താൻ അടുപ്പത്തിലാണെന്നും നേതാവ് യുവതിയോട് പറഞ്ഞിരുന്നു. ഇത് റെക്കോർഡ് ചെയ്ത ഫോൺ സംഭാഷണങ്ങൾ സഹിതം യുവതി CPM ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് ഇയാളെ പാർട്ടിയിൽ നിന്നും CPM പുറത്താക്കി തലയൂരിയത്. സഖാക്കളുടെ പേരിലുള്ള ഇത്തരം അതിക്രമങ്ങൾ ഇത് ആദ്യമല്ല. പല തവണകളായി ഇത്തരത്തിലുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. KSFE ൽ ജോലി വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് തനിച്ച് യുവതിയെ ലോഡ്ജിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അനിൽ. സോഷ്യൽ മീഡിയയിലൂടെ താൻ അനിലിനെ പരിചയപ്പെട്ടതെന്ന് യുവതിയും വ്യക്തമാക്കിയിരുന്നു. ഒരു ദിവസം അബദ്ധത്തിൽ അനിലിന്റെ ഫോൺ കോൾ യുവതിയുടെ ഫോണിലെത്തിയതിനെ തുടർന്നാണ് വാട്സപ്പ് വഴി ഇരുവരും സൗഹൃദം സ്ഥാപിച്ചത്. ഏറെക്കാലം ഇരുവരും വാട്സപ്പ് സൗഹൃദം തുടരുകയും ചെയ്തു. ഇതിനിടെ യുവതിയുടെ വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കിയ അനിൽ ജോലി വാഗ്ദാനം ചെയ്യുകയായിരുന്നു. പാർട്ടി നേതാവാണെന്നും ധനമന്ത്രി KN ബാലഗോപാലിനുമേൽ നല്ല സ്വാധീനമുണ്ടെന്നും KSFE ൽ ജോലി വാങ്ങി നൽകാമെന്നുമാണ് യുവതിയെ അനിൽ അറിയിച്ചത്. കൊച്ചിയിൽ ഒരു കേസിന്റെ ആവശ്യവുമായി ഹൈക്കോടതിയിൽ വരുമ്പോൾ ബയോഡേറ്റയുമായി അവിടെ എത്താൻ അനിൽ നിർദ്ദേശിച്ചു. എന്നാൽ മകനുമായി വരാമെന്ന് പറഞ്ഞപ്പോൾ തനിച്ച് ലോഡ്ജിലെത്തണമെന്നാണ് അനിൽ ആവശ്യപ്പെട്ടത്. ലോഡ്ജിൽ തനിച്ച് വരണമെന്ന അനിലിന്റെ സംസാരവും യുവതി റെക്കോർഡ് ചെയ്യുകയും പാർട്ടി നേതൃത്വത്തിനും മഹിളാ അസോസിയേഷനും പരാതി നൽകുകയുമായിരുന്നു. പരാതി ലഭിച്ചതിനെ തുടർന്ന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് അനിലിനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. എന്നാൽ ഇത്തരത്തിൽ നിരവധി കേസുകളാണ് ദിനം പ്രതി ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് നേതാക്കൾ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പലപ്പോഴും സാധാരണക്കാരായ സ്ത്രീകളാണ് ഇവരുടെ പിടിയിൽ വീഴുന്നത്. ചിലർ അത് പരാതിയുമായി രംഗത്ത് വരും, ചിലർ അതിനെ പോലും രംഗത്ത് വരാറില്ല. സ്വന്തം മാനാഭിമാനത്തെ ഭയന്ന് വീടുകളിൽ തന്നെ ഇരിക്കും. ഇതിനെതിരെ ശരിക്കും പ്രതികരിക്കേണ്ടതുണ്ട്. വെബ് ഡെസ്ക്, തത്വ ന്യൂസ്.